കോവിഡ് കാലത്തെ ആരോഗ്യ വിവരങ്ങൾ ഇന്ന് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും പ്രത്യേകമായ മൊബൈൽ ആപ്പുകൾ വഴിയാണ് വിലയിരുത്തുന്നത്. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ അടക്കം ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം മൊബൈൽ ആപ്പുകളിലൂടെ നിങ്ങൾ കോവിഡ് മുക്തനായ വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പാസ്പോർട്ടുകൾ അനിവാര്യമായിരിക്കുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ പോർട്ടലുകൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. എന്നാൽ വ്യത്യസ്ത രാജ്യങ്ങളുടെ ആപ്പുകൾ വ്യത്യസ്ത രീതിയിലായതിനാൽ അന്താരാഷ്ട്ര യാത്രക്കാർ പലപ്പോഴും പ്രയാസപ്പെടുന്നു. പ്രവാസികളാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുടെ ആദ്യത്തെ ഇര. ഇന്ത്യയിൽ നൽകുന്ന കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ചുള്ള വിവരങ്ങൾ ചേർക്കുന്നതിലുണ്ടായ അലംഭാവം പ്രവാസികളെ ഏറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പരാതികൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അത് പരിഹരിക്കാൻ അധികാരികൾ സന്മനസ് കാണിക്കുന്നുവെന്നത് മാത്രമാണ് ആശ്വാസം. കേരളം ഇക്കാര്യത്തിൽ എപ്പോഴും ഒരുപടി മുന്നിലാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളിൽ പാസ്പോർട്ട് നമ്പർ ഇല്ലാത്തതും വാക്സിന്റെ പേര്, ബാച്ച്, തീയതി തുടങ്ങിയവ ഇല്ലാത്തതുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഓരോന്നായി പരിഹരിച്ചു വരികയാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ ചേർക്കാൻ ഇന്ത്യയുടെ കോവിൻ പോർട്ടലിൽ ഇപ്പോൾ സൗകര്യമുണ്ട്. ഇതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിലേ സൗദി പ്രവാസികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് തവക്കലിന് ആപ്പുമായി വിജയകരമായി ബന്ധിപ്പിക്കാൻ കഴിയൂ. ഇതിനായി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് പ്രവേശിക്കുക. അക്കൗണ്ട് വിശദാംശങ്ങൾ കാണിക്കുന്നതിനിടെ വലതുവശത്ത് മുകളിൽ റെയ്സ് ആൻ ഇഷ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിയുന്ന ലിങ്കുകളിൽ കറക്ഷൻ ഇൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേര്, ജനനവർഷം, ലിംഗഭേദം, ഫോട്ടോ ഐ ഡി നമ്പർ എന്നിവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഒന്നോ രണ്ടോ ഇനങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ശരിയായ ഉത്തരങ്ങൾ നൽകുക. അവസാനം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് പാസ്പോർട്ട് നമ്പരും ചേർക്കാനുള്ള സൗകര്യമുള്ളത്. പാസ്പോർട്ട് നമ്പർ ചേർത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ഞെക്കിയാൽ മതി. ഈ സേവനം ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ലഭിക്കുക എന്നതിനാൽ വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ടതാണ്. പ്രവാസികളുടെ പ്രധാനപ്പെട്ട വിഷയമായ പാസ്പോർട്ട് നമ്പർ ആധാർ കാർഡിന് പകരമായി ചേർക്കുവാനുള്ള ഓപ്ഷൻ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. കേരളം നൽകുന്ന സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ ചേർക്കുവാനുള്ള സൗകര്യം നേരത്തെ ഉണ്ട്.